കേരളം കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇത് ഏറ്റവും വലിയ ദുരന്തമാണ്. കേരളത്തിൽ ഇതേവരെ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. ഇപ്പോഴും എത്ര പേർ മരിച്ചോന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത വിധത്തിൽ ഒരു രണ്ട് മൂന്ന് ഗ്രാമങ്ങൾ തന്നെ ഒലിച്ചു പോയിരിക്കുകയാണ്. എല്ലാവരുടെയും ജീവിതോപാധികൾ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, ഒരാശ്രയവും ഇല്ലാത്ത അവസ്ഥയിൽ സ്വന്തക്കാരും ബന്ധുക്കാരും കൂടെ ഉണ്ടായിരുന്നവരും സുഹൃത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ട് അവരെ എന്ത് പറ്റിയെന്ന് പോലും അന്വേഷിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ കഴിയുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. തീർച്ചയായിട്ടും അവർക്കൊരു വലിയ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഈ പ്രദേശം. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് താമസിക്കാൻ പോലും ഭയമാണ്. ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ഇതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് ജനസമൂഹത്തെ രക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയാഴുകയല്ല. ഇതിനു മുമ്പ് ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളതാണ്. ആ നാൾ മുതൽ തന്നെ ഇവിടുത്തെ ജനവാസ കേന്ദ്രത്തിൽ വേണ്ട പ്രിക്കോഷൻ, മുന്നറിയിപ്പ്, മുന്നൊരുക്കം ഇതെല്ലാം നടത്തി ഈ സമൂഹത്തെ രക്ഷിക്കേണ്ടതാണ്. ഇനിയെങ്കിലും ഇതൊരു പാഠമായി കരുതി ഈ പ്രദേശത്തെ ജനങ്ങളെ, ഈ പ്രദേശത്തെ മാത്രമല്ല ഈ വലിയൊരു പശ്ചിമഘട്ടത്തിൻ്റെ മലയോരങ്ങളിൽ ഒക്കെ കഴിയുന്ന ജനസമൂഹത്തെ മുഴുവൻ രക്ഷിക്കാൻ, സംരക്ഷിക്കാൻ, അവർക്ക് വേണ്ടത് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സർക്കാർ തയ്യാറാവണം. ഇതുമായി ബന്ധപ്പെട്ട് സാർ പറഞ്ഞ പോലെയാണെങ്കിൽ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു, എന്നാൽ സംസ്ഥാനം അത് മൊബൈലിൽ കിടത്തില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിവാദം ഇതിനിടക്ക് അല്ല, ഞാൻ വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഞാൻ ഇപ്പോൾ തയ്യാറല്ല. കാരണം ഇപ്പോൾ ആവശ്യം ദുരിതാശ്വാസ പ്രവർത്തനമാണ്. വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക, രോഗം ബാധിച്ച് കിടക്കുന്നവർക്ക് ചികിത്സ നൽകുക, അങ്ങനെ ഒരു ജീവകാരുണികമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കേണ്ടത്. പക്ഷേ അത് മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം മുഖ്യമന്ത്രിയോട് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. റെഡ് അലേർട്ട് കിട്ടിയില്ല എന്ന് പറയുന്നു. റെഡ് അലേർട്ട് കിട്ടിയാൽ പറയും ഇങ്ങനെയൊരു സംഭവം ഇത്ര പേര് മരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറയും. ഇതിനെ വലിച്ചു നീട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വിവാദം ഉണ്ടാക്കുന്നതിൽ എന്തർത്ഥമാണ്? ഒരു എലോ അലേർട്ട് കിട്ടിയിട്ടുണ്ട്, ശരി, അതൊരു മുന്നറിയിപ്പല്ലേ? എലോ അലേർട്ട് ഇങ്ങനെയുള്ളൊരു സ്ഥലത്തിൽ എലോ അലേർട്ട് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടതല്ലേ? പക്ഷെ ഞാൻ അങ്ങനെ ഒരു വിവാദത്തിനും കുറ്റപ്പെടുത്തലിനും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് സമയം കളയേണ്ട ഒരു സന്ദർഭമല്ലത്. അത് പറയാം, ഇനി അത് പറയും. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ സസൂക്ഷ്മം പരിശോധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ജനപക്ഷത്താണ്, ജനങ്ങളുടെ കൂടെയാണ്, ദുരിതമനുഭവിക്കുന്നവരുടെ കൂടെയാണ്. അവരുടെ കണ്ണുനീർ കണ്ടുകൊണ്ട് അവരുടെ ഹൃദയവേദന മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടത് ചെയ്യുക എന്നുള്ളൊരൊറ്റ കടമ നിർവഹിക്കുക എന്നതാണ് ഈ അവസരത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വയനാടിന്റെ എം പി രാഹുൽ ഗാന്ധി ഇവിടെ വന്ന്, അത് അപ്പൊ അതും ഒരു തരത്തിലുള്ള വിമർശനവും അതിന് ഭാഗത്തുണ്ടായിരുന്നു. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഉന്നയിക്കുന്ന സാഹചര്യം അല്ല, അതിന്റെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം എം പി ആയിരുന്ന ഒരു സ്ഥലമാണ്. അല്ലെ, അഞ്ചു വർഷം എം പി ആയിരുന്നല്ലോ, മത്സരിച്ച് വീണ്ടും ജനങ്ങൾ എം പി ആക്കി, അതെ, ആക്കിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറയേണ്ടത് ഇങ്ങനെയാണ്, ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്താൻ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടത്. അദ്ദേഹം ഒരു ദിവസം ഇവിടെ തല കാണിച്ചിട്ടങ്ങ് പോയാൽ മതി, ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്, അദ്ദേഹം ഒരു ജനപ്രതിനിധിയായി ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകണം, കടപ്പാടുണ്ടാകണം, വിധേയത്വം ഉണ്ടാകണം. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ജനങ്ങളാണ് വേണ്ടത്, അല്ലാതെ മോഡിയല്ല അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടാകണം. ജനങ്ങളാണ്, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ് വേണ്ടത്. അതിന് അദ്ദേഹം ഉന്നത സ്ഥാനങ്ങളിൽ പോയി ഈ ഇവിടുത്തെ ജനവികാരം അവരെ അറിയിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതിന് പകരം രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ശരി, ശരി. Right.